ചെറുകഥ മോചനം. നാൽപ്പത്തഞ്ചുകാരൻ മുരുകൻ നായർ ഉണർന്നപ്പോൾ വെയിൽ പൊങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണുതിരുമി സംഭ്രമത്തോടെ മുരുകൻ നായർ ചുറ്റും നോക്കി. സംഗതി നേരാണ്, നേരം വെളുത്തിരിക്കുന്നു. ഈ ജ്ഞാനം മനസ്സുദിച്ചപ്പോൾ മുരുകൻ നായർ വിയർത്തുപോയി. മിതശീതോഷ്ണമായ കാലാവസ്ഥയാണ്. ഇത്ര നന്ന രാവിലെ മുരുകൻ നായർക്ക് വിയർക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളത് പറയും, പക്ഷേ മുരുകൻ നായരുടെ തിക്കുമുട്ട് മുരുകൻ നായർക്കല്ലേ അറിഞ്ഞുകൂടൂ. സംഭവം ഇതാണ്. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കൊങ്ങമ്പടയുടെ കാലം മുതൽക്കേയുള്ള കുടുംബ പരദേവതയായ തിരികുറ്റിക്കാവിൽ മൂർത്തിക്ക് പായസം വെച്ച് നിവേദിച്ച് ഒരു കാക്ക പോലും ഉണർന്ന് കരയാൻ അവസരം കിട്ടുന്നതിന് മുമ്പായി വീട്ടിൽ തിരിച്ചെത്തണമെന്ന് ധർമ്മഭക്തി കാവേരിയമ്മ തലേന്നു രാത്രി പാസാക്കിയ കൽപ്പന കഥാപുരുഷൻ ലംഘിച്ചിരിക്കുന്നു. മുരുകൻ നായർ എങ്ങനെ വിയർക്കാതിരിക്കും? കടന്നോളി, മൂക്കറ്റൻ കടന്നുറങ്ങിക്കോളി. എന്തിനീച്ച് കുത്തിയിരിക്കണ്? മട്ടമലച്ച് പോത്തുപോലെ കടന്നുറങ്ങിക്കോളി. നാലാള് കേക്കട്ടെ. ഉറങ്ങിപ്പോയി കാവേരി, ഒന്ന് വിളിക്കാറുന്നില്ലേ? എന്തിന്? ആരെ? ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം. ഏതമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പ്രാകല്ലേ കാവേരി അമ്മ? നിങ്ങൾ എന്റെ കഴുത്തില് താലി കെട്ടിയിട്ട് എത്ര കൊല്ലായി? എത്ര കൊല്ലായി? 18. ഇന്ന് വരെ ഞാൻ പറഞ്ഞ വല്ല കാര്യവും നിങ്ങള് മൗനം മര്യാദക്ക് മുടിച്ചിട്ടുണ്ടോ? ഞാൻ എന്താ ചെയ്യാണ്ടുള്ളത് ഒന്ന് പറ. വേണ്ട, എന്റെ നാവ് വായിൽ കിടന്നോട്ടെ. എന്നെ കൊണ്ട് പറയിക്കണ്ട. ഇപ്പൊ തന്നെ ഞാൻ പോവാ. നേരം ഇത്രല്ലേ ആയിട്ടുള്ളൂ. അരിയും സാമാനും തായോ? നാണോ മാനോ ഇല്ലല്ലോ. 38 വെള്ളിയാഴ്ച ആയിട്ട് കാവിലൊരു പായസം വെക്കണം എന്ന് പറഞ്ഞപ്പോ എന്നില്ലാത്ത ഒരറക്കം. ഒരു നായരാണ്, ഭക്തിയില്ല, കുമ്പളങ്ങിയില്ല. കുറ്റാണോ എന്നൊരു കുട്ടിയെ തരാത്ത ഈശ്വരൻ? അത് ഇന്റെ കുറ്റല്ലോ കാവേരിയമ്മ, നിന്റെ കേടാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ചെലക്കണ്ട, മോഹത്താട്ട് ഞാന് പോയിക്കോണി കടന്നിട്ട്. ഇനിയും പോയില്ലേ ചനിയൻ? ഇരി ചൂടുവെള്ളം താമ്മ. അയ്യോ, എന്റെ പൊന്നും കട്ടയ്ക്ക് ചൂടുവെള്ളം വേണോ? നിങ്ങൾക്ക് ചൂടുവെള്ളം വേണോ ചൂലും കെട്ട് വേണോ? ഇനി മോന്തി ആവുമ്പോ കേറി വരി, ഞാൻ വെച്ചിട്ടുണ്ട്. നാ നേരത്തെ കുശിട്ടുണ്ടെങ്കിൽ എത്തും. ചോറ് കരുതണേ അമ്മേ, തായേ, ഭഗവതി. എന്താന്ന് പുറുപുറുക്കണ്? ഒന്നുമില്ല. 9 മണിയായി കാണും. മുരുകൻ നായർ ആറ്റിലിറങ്ങിക്കുളിച്ച് ഈറനെടുത്ത് മുത്തിയെ വന്ദിച്ച് ഊട്ടുപുരയിലേക്ക് കടന്നു. പായസമുണ്ടാക്കി മുത്തിക്കു നിവേദ്യം നടത്തി. ഇലയിൽ വിളമ്പിയത് സ്വയം സാധുവോടെ നിവേദിച്ചു. മതിയായില്ല, കുറച്ചുകൂടി ആയാലെന്തെന്നു മോഹം. ഭാഗ്യത്തിന് അദ്ദേഹം കാവേരി അമ്മയെ ഓർത്തു. ഉടനെ വേണ്ടെന്നും വെച്ചു. തിരിച്ചു വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉച്ചയായിരുന്നു. തീപാറുന്ന വെയിൽ. കാവേരിയമ്മ തനിയെ കോലായിലിരുന്ന് കൊത്തങ്കല്ലാടുകയാണ്. മുരുകൻ നായർ പാത്രം സമർപ്പിച്ചു. കഴിഞ്ഞ മാസത്തെ മാതിരി തന്നെയാ നാക്കിൽ വെക്കാൻ കൊള്ളാണ്ടേ? അല്ല, അസലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കഴിച്ചു നോക്കി? അയ്യോ, നിന്റെ നെറുകാണ്. ഇല്ല, അതിന്റെ നിറം നോക്ക്. എന്നാ ഉണ്ണാ വന്നോളി. കാവേരിയമ്മ, പായസം? പായസം മോന്തിക്ക് കുടിക്കാ. മതി അമ്മ, മതി, ധാരാളം മതി. നീ ചോറെങ്കിലും തന്നൂല എനിക്ക്. ആ ഐശ്വര്യായിരിക്കും അമ്മാ ദേവി. എന്താന്ന് പിറുപിറുക്കണ്? ഒന്നുമില്ല. കൈകഴുകി പുറത്തു കോലായിൽ വന്നപ്പോൾ മുരുകൻ നായർക്ക് ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കഷണം പുകയില തിന്നുക. ഒരു മുറുക്കാൻ കിട്ടിയെങ്കിൽ എന്ന്
മുരുകൻ നായർ ആശിച്ചു. എന്റെ എല്ലാം, എന്റെ സാമ്രാജ്യം കൂടിയും ഒരു കഷണം പുകയിലയ്ക്ക്. കാവേരിയോട് കാലണ ചോദിച്ചാലോ? ഒരു പക്ഷെ കിട്ടിയെന്ന് വരും. അപൂർവം സന്ദർഭങ്ങളിൽ പണ്ടു കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ പക്ഷേ കിട്ടിയില്ലെന്നും വരാം. അങ്ങനെയാണെങ്കിൽ ഇനിയൊരിക്കലും കിട്ടുകയുമില്ല. അവളുടെ മട്ടിപ്പോ അതാണ്. പുലർച്ചയ്ക്ക് ഉണർന്നാൽ മതിയായിരുന്നു. മുരുകൻ നായർ നെടുവീർപ്പിട്ടു. കൂടുതൽ എന്തു ചെയ്യാൻ? മുരുകൻ നായർ തോർത്തെടുത്ത് നിലത്തെ പൊടി തട്ടി നീണ്ടു നിവർന്നു കിടന്നു. രണ്ടു രാമനാമവും ജപിച്ചു. ഞെട്ടിക്കൊണ്ടാണ് നായർ ഉണർന്നത്. വാതിലടച്ചിരിക്കുന്നു. അടച്ച വാതിലിനർത്ഥം കാവേരിയമ്മ അയൽവക്കത്ത് സർക്കിട്ടിന് പോയിരിക്കുന്നു എന്നാണ്. ഒന്നും സംഭവിക്കാത്ത പോലെ നായർ പടിയിൽ കയറിയിരുന്നു. ഉമ്മറപ്പടിയിൽ രാമായണത്തിന്റെ ഉള്ളിലെ ഒരു ഉറുപ്പികട നോട്ട് വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് വെളിച്ചെണ്ണ കുപ്പി എടുത്തു പോയി അരക്കുപ്പി വെളിച്ചെണ്ണയും രണ്ടണയ്ക്ക് പപ്പടം വാങ്ങിട്ട് വരിൻ. അവിടെ ഇവിടെ നിന്ന് തിരിയാണ്ട് വേം വരിൻ. കയ്യിൽ കാശ് കണ്ടപ്പോൾ മുരുകൻ നായരിലെ പുകയില പ്രേമി വീണ്ടും തലപൊക്കി. അരക്കുപ്പി വെളിച്ചെണ്ണയ്ക്ക് 10 അണയാണ് വില. കാലണയെങ്കിലും കുറയണേ എന്ന് രാമൻ നായർ പ്രാർത്ഥിച്ചു. കടയ്ക്കുള്ളിലെ പീഞ്ഞപ്പെട്ടിയിൽ കണ്ണികണ്ണിയായി പുകയില. ഒരു പൊട്ടു ചോദിച്ചാലോ? മുരുകൻ നായർ അഭിമാനിയാണല്ലോ, ചോദിച്ചില്ല. വെളിച്ചെണ്ണയ്ക്ക് എന്താ വില? കുപ്പിക്ക് 1.5 രൂപ. മഹാപാപി നീചൻ. എന്താ? ഒന്നുമില്ല, അരക്കുപ്പി തരൻ, 2 അണയ്ക്ക് പപ്പടം. വേറെന്തു വേണം? 1.25 പൊകല. എണ്ണയ്ക്ക് കൊള്ള വില, 10 അണ തന്നെ. വല്ലാത്ത കാലപ്പോ. ബാക്കി പണം അവിടെ. ഇതെന്താ നായക്കാശ്? ഇപ്പൊക്കെ നായക്കാശ് തന്നെ. 10ഉം 2ഉം 12 അണയ്ക്ക് സാമാനും ബാക്കി 4 അണയ്ക്ക് 24 നായക്കാശും. രാശോ ഒന്നിങ്ങോട്ട് വാടാ. 1 രൂപയ്ക്ക് എത്ര നായക്കാശാണ്ടാ? 100. 12 അണയ്ക്ക് എത്ര നായക്കാശാ? 75. 4 അണയ്ക്ക് എത്രയാണ്ടാ? 25. അപ്പോ 24 എത്ര അണയാണ്ടാ? 3 അണയും 3.75. കൊല്ലും ഞാന്, കൊല്ലും. എന്തിനാണോ മാനില്ലാത്തത്? 1.75 അവിടെ വേണ്ട. നുണ പറഞ്ഞാ നിന്നെ ഞാൻ കൊല്ലും, ഇന്നേം കൊല്ലും. 1.75 അവിടെ എവിടെ? 1.75 ഞാൻ മുകല മേടിച്ചു കാവേരി. ഇന്റെ തിരികുറ്റിക്കാവിലെ മുത്തിയെ, ഇതിലൊന്ന് കെട്ടിയെടുക്ക്. പണ്ടാറക്കാരിലൊന്ന് കെട്ടിയെടുക്ക്. നാണോ മാനല്ലെങ്കിൽ തൂങ്ങിച്ചാക്. എന്നെ കൊല്ലാണ്ട് തൂങ്ങിച്ചാക്. നീ കേക്ക് മീനാക്ഷി, നീയും കേക്ക്. 1 രൂപയും കൊടുത്ത് പീടിയേക്ക് അയച്ചാല് സാമാനം വാങ്ങി ബാക്കി മാന മര്യാദക്ക് കൊണ്ടു തരല്ലേ വേണ്ടു. നായക്കാശും കൊടുന്ന് 4 അണാന്ന് പറഞ്ഞ് 3.75 അണണ്ട് തരുന്നു. 1.75 പൊകല മേടിച്ചു ഇത്രേ. പണ്ടാറടക്കാൻ പൊകല. എന്റെ രാശം പറഞ്ഞിട്ടല്ലേ ഞാൻ അറിഞ്ഞ് നിക്കണ്ടോ അമ്മ നായക്കാശിന്റെ കണക്ക്. ഇങ്ങനെ എത്ര പറ്റിച്ചിട്ടുണ്ടാവോ കുരുത്തം കെട്ടത്. തൂങ്ങി ചത്തൂടെ ഇതുങ്ങളൊക്കെ. എന്തിനങ്ങനെ നായരെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കണ്? കെട്ടി തൂങ്ങിച്ചാകട്ടെ. പോകാനെ പോലെ നിക്കണ്ട, ചുട്ട വെള്ളം തരില്ല ഞാന്. ഒരു ഗതിയില്ലെങ്കിലേ തൂങ്ങിച്ചാക്. ശോകമൂകമായ സന്ധ്യ. നടക്കാറായപ്പോൾ മുരുകൻ നായർ കിണറ്റിൻ കരയിലേക്ക് പോകുന്നതും കുളിക്കുന്നതും ഭസ്മം തൊടുന്നതും കണ്ടു.
രാമനാമം ജപിക്കുന്നത് കേട്ടു. ഈറനോടെ പടികടന്നു പോകുമ്പോൾ കാവേരിയമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടു. തൂങ്ങിച്ചാവാൻ പോവുകയാണ്. മുരുകൻ നായർ ഇരുട്ടിലേക്ക് നടന്നു. സംഗതി സിംബോളിക്കാണ്. സ്ഥലത്തെ പരോപകാരി കുട്ടിരാമേട്ടനാണ് സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പതിവ് പോലെ പുലർച്ചയ്ക്ക് കുളിയും കുറിയും വെള്ളച്ചോറൂണും കഴിഞ്ഞ് രാജ്യസഞ്ചാരത്തിന് ഇറങ്ങിയിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവഴിയുടെ മുക്കിലുള്ള പുളിങ്കൊമ്പത്തെ കാഴ്ച. കുട്ടിരാമേട്ടൻ അടുത്തുപോയി സൂക്ഷിച്ചു നോക്കി. എന്റെ തിരുകുറ്റി മുത്തിയേ, അന്തിമകർമ്മങ്ങൾക്കായി ജഡം വീട്ടിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ കാവേരിയമ്മ മധുരമീനാക്ഷി അമ്മയുടെ കഴുത്തിൽ തൂങ്ങി ഇങ്ങനെ പറഞ്ഞുവത്രേ. ആള് ബുദ്ധിമോശക്കാരനാണെങ്കിലും ഞാൻ പറഞ്ഞതിനപ്പുറം ഉണ്ടായിരുന്നില്ല എന്റെ മീനാക്ഷിയെ. അതല്ലേ എനിക്കൊരിത്.